ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുത്തയ്യ എന്ന മലയാള നടനെ പറ്റിയാണ്. ശ്രീ മുത്തയ്യ 1923 കൊച്ചിയിൽ ആണ് ജനിച്ചത്. 1951 നവലോകം എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. അടുത്ത വർഷം മരുമകളിൽ അഭിനയിച്ചപ്പോൾ അതിലെ പുതുമുഖ നായക നടനായ പ്രേം നസീറുമായി ഉണ്ടായ ഗാഢമായ സുഹൃത്ത് ബന്ധം മുത്തയ്യയുടെ മരണം വരെ തുടർന്നു. 50കളിൽ നസീറിൻ്റെ കഥാപാത്രങ്ങളുടെ സന്തത സഹചാരിയായോ അനുചരനായോ ഒക്കെയുള്ള വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു പതിവ്. തമിഴ് ഭാഷയിലും പ്രാവീണ്യം ഉണ്ടായിരുന്നതിനാൽ തമിഴിലും 60-ൽ പരം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മലയാളത്തിൽ 150-ലേറെ പടങ്ങളിൽ അദ്ദേഹം 1977 വരെ അഭിനയിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ അവാർഡും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മുത്തയ്യ 1967 ചിത്രമേള എന്ന സിനിമ സംവിധാനം ചെയ്ത് നിർമ്മിച്ചു. 3 സെഗ്മെൻറ്റിൽ 3 വ്യത്യസ്ത കഥ പറഞ്ഞ ആ ചിത്രം ആ കാലഘട്ടത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല. ചിത്രം പരാജയപ്പെട്ടു. 1969 വല്ലാത്ത പഹയൻ എന്ന ചിത്രം അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്തു. അതും നഷ്ടമാണ് അദ്ദേഹത്തിനെ വരുത്തി വെച്ചത്. വയസ്സുകാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്ന മുത്തയ്യയെ സഹായിച്ചിരുന്നത് പ്രേം നസീറാണ്. 1992 മുത്തയ്യ അന്തരിച്ചു.